ഗാനോത്ഭവം സൗണ്ട് ട്രാക്സിന്റെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം. ഇംഗ്ലീഷ് രാഗത്തെ അവലംബിച്ച് കെ വി സൈമൺ സാർ രചിച്ചിട്ടുള്ള ചുരുക്കം ചില ഗാനങ്ങളിൽ അഗ്രഗണ്യ സ്ഥാനം വഹിക്കുകയും പ്രചുര പ്രചാരം സിദ്ധിക്കുകയും ചെയ്തിട്ടുള്ള ഹൃദയസമ്മതമായ ആശ്വാസ ഗാനമാണ് ദൈവത്തിൽ ഞാൻ കണ്ടൊരു നിർഭയമാം പാർപ്പിടം എന്ന ഗാനം. ഈ ഗാനത്തിൻ്റെ ഉത്ഭവം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജിജോ അങ്കമാലി. മലങ്കരയുടെ മാർട്ടിൻ ലൂഥർ എന്നറിയപ്പെടുന്ന മഹാകവി കെ വി സൈമൺ നമ്മുടെ ചരിത്രത്തിലെ ജ്വലിച്ചുയരുന്ന ദീപ്തിയ. 1883 February 7 ഇടയാറന്മുള കുന്നൻപുറത്ത് തറവാട്ടിൽ ജനിച്ച ഈ ദേവദാസൻ അഗാധ വേദശാസ്ത്ര പരാംഗതൻ, മതചരിത്ര പണ്ഡിതൻ, അപ്രമിതനായ താർക്കികൻ, ഉജ്ജ്വല ഗദ്യ സാഹിത്യകാരൻ, പണ്ഡിത കവി, ഗാനകൃത്ത്, സംഗീത കലാഭിജ്ഞൻ, ഗ്രന്ഥകാരൻ, പത്രാധിപർ എന്നീ നിലകളിൽ ക്രൈസ്തവ കൈരളിക്ക് കനകസ്തംഭമായി പരിരസിച്ചു. അരനൂറ്റാണ്ടുകാലം സുവിശേഷ മംഗള മണിനാദമുയർത്തി മൺമറഞ്ഞ മഹാകവി സാഹിത്യ കൈരളിക്ക് നൽകിയ സംഭാവനകൾ ഒരിക്കലും വിസ്മരിക്കപ്പെടുകയില്ല. വിപരീതോപദേശങ്ങളെ എതിരേ വരിക എന്നുള്ളത് സഭയുടെ ആദ്യ കാലയളവുകളിൽ വിശേഷാൽ കേരളത്തിൽ സർവ്വസാധാരണമായിരുന്നു. രഹസ്യമായ അഭിമുഖങ്ങൾ മാത്രമല്ല, പരസ്യമായ വാദപ്രതിവാദങ്ങളും ഖണ്ഡന മണ്ഡന ലേഖനങ്ങളിലും പുസ്തകങ്ങളും ഇതോടുള്ള ബന്ധത്തിൽ ഏറെ ഉണ്ടായിട്ടുണ്ട്. ആദിമ പിതാക്കന്മാരേവരും ഈ വിധം തൻ്റെ ഇടത്തോടെ ഉപദേശത്തിനു വേണ്ടി നേരോടെ നിവർന്നു നിന്നതിനാലാണ് കോട്ടം തട്ടാതെ വചനം ആയതിൻ്റെ യഥാർത്ഥ നിലയിൽ ഗ്രഹിപ്പാൻ നമുക്ക് സംഗതിയാകുന്നത്. എന്തിനീ കാര്യം ഞാൻ പരാമർശിച്ചു എന്ന് ചോദിച്ചാൽ, ഈ ഗാനരചനയ്ക്ക് ആ വിധ സംഭവങ്ങളുമായിട്ട് നല്ല ബന്ധമുണ്ട്. വിപരീത ഉപദേശക്കാരുമായി ഏറ്റവും അധികം പരസ്യവാദങ്ങൾ നടത്തിയവരിൽ പ്രമുഖനാണ് സാർ റവറുകൾ. ഒരിക്കൽ കൊട്ടാരക്കര തൃക്കണ്ണമംഗൽ കല്ലൂർ വീട്ടിൽ കുഞ്ഞച്ചൻ മുതലാളിയും അനുജൻ ചാക്കോച്ചനും സുവിശേഷ പ്രസംഗാർത്ഥം കെ വി സൈമൺ സാറിനെ അവിടേക്ക് ക്ഷണിച്ചു. സ്ഥലവാസികളിൽ ഒരു തത്വ വിരോധി അവിടെ നടന്ന യോഗങ്ങളിൽ തുടരെ വന്ന് മൈത്രീഭാവത്തിൽ സംബന്ധിച്ചുകൊണ്ടിരുന്നു. ആ സ്ഥലത്ത് ആര് ചെന്നാലും തൃത്വത്തെക്കുറിച്ച് സംഭാഷണം നടത്തി അവരെ വിരലുമടക്കി അയക്കുകയാണ് ഇയാളുടെ പതിവ്. ഈ വിവരം അവിടെയുള്ള സഹോദരന്മാർ സാറിനെ ധരിപ്പിച്ചിരുന്നു. ഈ പ്രാവശ്യമാകട്ടെ വളരെ ലോഹിത്തിൽ അയാൾ കഴിഞ്ഞുകൂടി. ഒരു രാത്രിയിൽ യോഗത്തിൽ അരുമതാത എന്ന പാട്ട് സന്ദർഭാനുസരണം പാടേണ്ടതായിട്ട് വന്നു. തൃത്വഖണ്ഡനക്കാരനായിരിക്കുന്ന ചെറുകര മത്തായി അവറുകൾ പ്രിയോഗൻ എന്നുള്ള ഇരവെട്ടി ചൂണ്ടലിൽ ഉടക്കി. പൊതുവെ അയാൾ ഒരു പബ്ലിക് വാദരംഗത്തേക്ക് ഇതിനെ കൊണ്ടുവന്നു. ഒരു പ്രഭാഷണ പടുവായ ബി എൽ ബിരുദധാരിയുടെ അധ്യക്ഷതയിൽ വിസ്തരിച്ച് വാദം നടത്തുവാൻ പ്രസിദ്ധപ്പെടുത്തി. വാദം കേൾക്കുവാൻ വളരെ ആളുകൾ വന്നുകൂടി. വാദം തുടങ്ങി മിസ്റ്റർ മത്തായി ഇപ്രകാരം ചോദിച്ചു: ദൈവം പ്രിയേകൻ എന്ന് അക്ഷരം പ്രതി ബൈബിളിലുണ്ടോ? അക്ഷരം പ്രതി വേദപുസ്തകത്തിൽ ഇല്ലാത്ത എന്തെങ്കിലും താങ്കൾ വിശ്വസിക്കാറുണ്ടോ എന്ന് സാറ് തിരിച്ചു ചോദിച്ചു. മത്തായിച്ചന് മറുപടിയില്ല. വാദം മുൻപോട്ട് പോകാതെ നിന്നു. മറുപടി തരാതെ രണ്ടാമതൊരു പോയിന്റിലേക്ക് ചവിട്ടുവാൻ സാധ്യമല്ലാതെ വരികയാൽ അധ്യക്ഷൻ അയാളോട് മറുപടി ആവശ്യപ്പെട്ടു. അല്പനേരം കഴിഞ്ഞിട്ടും യാതൊരു മറുപടിയുമില്ല. വാദരംഗത്ത് മിസ്റ്റർ മത്തായി സ്തബ്ധനായി. ശ്രോതാക്കളുമായി വന്നുകൂടിയ ജനം മുഴുവൻ ഇളകി. മിസ്റ്റർ മത്തായിയുടെ ഈ വശക്കേട് കണ്ട് അധ്യക്ഷൻ വാദയോഗം അവസാനിപ്പിച്ചു. തൃത്വ നിഷേധി ലജ്ജിതനായി പിരിഞ്ഞു പോവുകയും ചെയ്തു. ഇനി മറ്റ് മതസ്ഥരുമായി ഏറ്റുമുട്ടേണ്ടി വന്ന ഒരു സന്ദർഭം പറയാം. കെ വി സൈമൺ സാറിൻ്റെ പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ടത്തിൽ ക്രിസ്തുമാർഗം കേരളത്തിൽ നിന്നും കപ്പൽ കയറ്റും എന്ന് അതിനായി തർക്കിക്കുവാൻ തയ്യാറായി ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനി ഉണ്ടെങ്കിൽ ആളെ വെല്ലുവിളിക്കുന്നു എന്ന് ഒരു ബി എ ഓണേഴ്സുകാരനും മതപണ്ഡിതനുമായ ഒരു സ്വാമി മുമ്പോട്ട് വന്നു. അദ്ദേഹത്തെ അഭിമുഖീകരിക്കുവാൻ ക്രൈസ്തവ നേതാക്കളിൽ ആരും തയ്യാറാകാത്ത സമയം. വിവിധ ക്രൈസ്തവ വിഭാഗത്തിലുള്ളവർ സാറിനെ സമീപിച്ചു. രണ്ട് മതങ്ങൾ തമ്മിലുള്ള തർക്ക വിഷയമായതിനാൽ അധികാര സ്ഥാനങ്ങളിൽ നിന്നും അനുവാദവും സംരക്ഷണവും നേടി. തർക്കത്തിൽ ആരംഭം തുടങ്ങി. ആദ്യം സ്വാമിജി ക്രിസ്തുവിൻ്റെ കന്യകാ ജനനത്തെ ചോദ്യം ചെയ്തു. ക്രിസ്തുവിനെ ഒരു വേശ്യാപുത്രനായി അവൻ ചിത്രീകരിച്ചു.
മറുപടി പ്രസംഗത്തിൽ സൈമൺ സാർ പുരാണങ്ങളിൽ പറഞ്ഞിരിക്കുന്ന അസ്വാഭാവികമായിരിക്കുന്ന അനേക ജനനങ്ങളെ നിരത്തിവെച്ചു. വിവാഹത്തിന് മുൻപ് കുന്തിദേവി കർണനെ ചെവിയിൽ കൂടെ പ്രസവിച്ചതു മുതൽ പലതും തന്നെടുത്തു കാട്ടി. അതിനുശേഷം സ്വാമിയോട് ചോദിച്ചു, ദൈവം സർവ്വവല്ലഭനാണോ? ദൈവത്തിൻ്റെ സർവശക്തിയാലും വല്ലഭത്വത്താലും ഒരു കന്യകയ്ക്ക് പരിശുദ്ധാത്മാവിൽ ഗർഭിണിയായത് വിശ്വസിക്കാൻ കഴിയാത്ത സ്വാമികൾ പുരാണത്തിന് എത്ര എത്ര അസ്വാഭാവിക ജനനം ദൈവികമെന്ന് വിശ്വസിക്കുന്നു. ഈ നിലയിൽ സൈമൺ സാർ നിരത്തിയ തെളിവുകളുടെ മുൻപിൽ പതറിപ്പോയ സ്വാമിജി രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ പിന്നീട് തർക്കമാകാം എന്ന് പറഞ്ഞ് വിരമിച്ചു. മാവേലിക്കര വീണ്ടും ഏറ്റുമുട്ടാം എന്ന് പറഞ്ഞ് പിരിഞ്ഞെങ്കിലും സ്വാമിജി പിന്നീട് അതിന് തുനിഞ്ഞില്ല. എന്ന് മാത്രമല്ല, സ്വാമിജിയുടെ വെല്ലുവിളി അതോടെ അസ്തമിക്കുകയും ചെയ്തു. സ്വാമിജിയുടെ തോൽവി നായർ സമുദായത്തിൽ ചിലരെ വളരെ ക്ഷുഭിതരാക്കി. പ്രത്യേകിച്ച് സൈമൺ സാറിൻ്റെ ഒരു ശിഷ്യനും കരപ്രമാണിയുമായിരുന്ന ഒരു നാറാപ്പിള്ള സൈമണെ ഇനിയും ഈ ഭൂമുഖത്ത് അവശേഷിപ്പിക്കുകയില്ല എന്ന തീരുമാനത്തിൽ കല്ലിശ്ശേരിയിൽ നിന്നും വീട്ടിലേക്ക് വരുന്ന വഴിയിൽ മാരകായുധങ്ങളുമായിട്ട് കാത്തുനിന്നു. വിവരം സാറിനെ ധരിപ്പിച്ചു. അതുവഴി പോകാതെ വേറെ വഴിയായി പോകണം എന്നതായിരുന്നു അറിയിപ്പിൻ്റെ ഉദ്ദേശം. എന്നാൽ കാര്യം കേട്ട ശേഷം ഒട്ടും ശങ്കിക്കാതെ ആ കർമ്മയോഗി നേരെ ആ വഴിയിൽ കൂടെ തന്നെ നടന്നു. തന്നെയും ശിഷ്യന്മാരെയും കണ്ട എതിരാളി ഇവരെ അഭിമുഖീകരിക്കാതെ അടുത്തുള്ള കരിമിൻ തോട്ടത്തിലേക്ക് മാറിപ്പോയി. പ്രിയ സാറും ശിഷ്യന്മാരും ഒന്നും അറിയാത്ത മട്ടിൽ നടന്നു പോവുകയും ചെയ്തു. സാറിൻ്റെ നിർഭയത്വത്തിൻ്റെ ഒരു തെളിവ് മാത്രമാണ് ഈ സംഭവം. പ്രസ്തുത നാറാപ്പിള്ള അടുത്ത ദിവസം അതിനാവിലെ കുന്നുംപുറത്ത് ഭവനത്തിലെത്തി. കഴിഞ്ഞ ദിവസം താൻ ചെയ്യുവാൻ തീരുമാനിച്ചതും അതിൽ നിന്നും ഈശ്വരൻ തന്നെ തടഞ്ഞ കാര്യവും സാറിനോട് പറഞ്ഞ് ക്ഷമാപണം നടത്തി. ഹൈന്ദവരുമായും തൃത്വ നിഷേധികളുമായും യഹോവ സാക്ഷികളുമായൊക്കെ ഏറ്റുമുട്ടി വേദപുസ്തക അടിസ്ഥാനത്തിൽ ജയാളിയായ സാറവറുകൾ ഒരു നാൾ ആറാട്ടുപുഴയിൽ ശിശു സ്നാനവാദികളുമായി ഈ വിധം ഏറ്റുമുട്ടി. പതിവ് പോലെ ദൈവജനത്തിൽ അധിഷ്ഠിതമായ യുക്തിയുക്തമായ വാദഗതികളാൽ എതിരാളികളെ മിണ്ടാതാക്കിയ ശേഷം ശിശുസ്നാനമല്ല വിശ്വാസ സ്നാനമാണ് വചനാനുസരണം എന്ന് ശിശുക്കൾക്ക് പോലും സംശയം തോന്നാത്ത വിധത്തിൽ തെളിവുകൾ കൊണ്ട് താൻ സമർത്ഥിച്ചു. യോഗം പിരിഞ്ഞു. യോഗാനന്തരം സാർ തനിയെ ആറാട്ടുപുഴയിൽ നിന്നും ഇടയാറമുളയിലേക്ക് സ്വന്തം ഭവനത്തിലേക്ക് നടക്കുകയാണ്. എന്നാൽ ആ ഇരുട്ടുള്ള രാത്രിയിൽ സാറ് നടന്നു പോകുന്ന വഴി അറിയാവുന്ന ഒരു കൂട്ടം ആളുകൾ അവർ ശിശുസ്നാനത്തെ അനുകൂലിക്കുന്നവരാണ്. വാദപ്രതിവാദങ്ങളിൽ കലിപോണ്ട് സാറിനെ ഒടുക്കിക്കളയണം എന്ന് ചിന്തിച്ച് വഴിമധ്യേ പതിയിരുന്നു. മാരകമായെന്ന ആയുധങ്ങളുമായി ഇവർ പതിയിരിക്കുന്നതറിയാതെ സാറ് ചുവടുവെച്ച് മുൻപോട്ട് പോവുകയാണ്. അല്പം നടന്ന് മുൻപോട്ട് പോയപ്പോൾ പതിവില്ലാതെ പെട്ടെന്ന് മഴ പെയ്തു. മഴ മൂലം നടത്തം ദുസ്സഹമായി തോന്നിയ അദ്ദേഹം മഴ മാറിയിട്ട് നടക്കാം എന്ന് കരുതി നനയാതിരിക്കാനായി അടുത്തു കണ്ട സ്കൂൾ കെട്ടിടത്തിൽ കയറി നിന്നു. ആ നിൽപ്പ് അല്പം നീണ്ടു. കുറേ നേരം കാത്തിരുന്നിട്ടും സാറിനെ കാണാതായതിൽ ദേഷ്യം തോന്നിയതായിരിക്കുന്ന ആളുകൾ സാറ് പതിവ് വഴി വിട്ട് വേറെ വഴിയായി പോയി കാണും എന്ന് ഗണിച്ച് വീടുകളിലേക്ക് മടങ്ങിപ്പോയി. അവർ പോയതോടെ മഴയും മാറി. മഴ മാറിയ തക്കം നോക്കി സ്കൂളിൽ നിന്ന് ഇറങ്ങി സാറ് വീണ്ടും നടന്ന് സുരക്ഷിതമായി അദ്ദേഹം വീടണഞ്ഞു. സംഭവങ്ങളൊന്നും പറയാതെ പതിവ് പോലെ ദൈവിക കരുതലിനെ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥനയും വായനയും എഴുത്തും കഴിഞ്ഞ് കിടന്നുറങ്ങി. നേരം പുലർന്നപ്പോൾ സാറിൻ്റെ ശിഷ്യന്മാരിൽ ഒരുത്തൻ വന്ന് തലേന്ന് രാത്രിയിലെ ശിശുസ്നാനവാദികളുമായുള്ള ഏറ്റുമുട്ടലിനെ തുടർന്നുണ്ടായ സംഭവവികാസങ്ങൾ വിവരിച്ചപ്പോഴാണ് തന്നെ നിഗ്രഹിക്കുവാൻ പതിയിരുന്നവനെക്കുറിച്ച് സാറ് അറിയുന്നത്. ആ രാത്രിയിൽ പതിവിന് വിപരീതമായി പെയ്ത മഴയും അന്നേരം സ്കൂളിൽ കയറി നിൽക്കുവാൻ ഇടവന്നതും ദൈവത്തിൻ്റെ അത്ഭുത പരിപാലനമായി താൻ മനസ്സിലാക്കി സാർ വീട്ടുവരാന്തിലിരുന്ന് ഇപ്രകാരം പാടി. ആയിരങ്ങൾ എന്നോട് നേർക്കുവന്നെതിർക്കിലും വീതിയുള്ള പക്ഷങ്ങൾ സാധുവെ മറച്ചിടും. അതോടൊപ്പം ആ സ്വാമികളുമായിട്ടുള്ള ഏറ്റുമുട്ടലിന് ശേഷം കല്ലിശ്ശേരിയിൽ നിന്നും ഇടയാറമുളയ്ക്ക് വരും വഴി മാറാപ്പിള്ള മാരകായുധങ്ങളുമായി കാത്തുനിന്നിട്ടും അപകടമേശാതെ വീടണയുവാൻ ഇടവന്നതും സ്മരണയിലേക്ക് ഓടി വന്നു. അപ്പോൾ താൻ ഇപ്രകാരം കുറിച്ചു, തൻ്റെ ചെറുകിനു കീഴിൽ ദുർഘടങ്ങൾ നീങ്ങി ഞാൻ വാഴുന്നെന്തു മോദമായി പാടും ഞാൻ അത്യുച്ഛമായി. ഈ നിലയിൽ ഉച്ചത്തിൽ തന്നെ പാടി ദൈവത്തിൽ കണ്ടെത്തിയ നിർഭയമായ പാർപ്പിടത്തെക്കുറിച്ചുള്ള ഈ ഗാനം അദ്ദേഹം പൂർത്തീകരിച്ചു. അങ്ങനെ ക്രൈസ്തവ കൈരളിക്ക് ഒരു സുവർണ ഗാനം കൂടെ സമ്മാനിക്കപ്പെട്ടു. അനുഭവങ്ങളുടെ നെരിപ്പോടിൽ നിന്നും ഉയർന്നു വന്ന ഈ ഗാനം നമുക്കിപ്പോൾ ശ്രദ്ധിക്കാം. ദൈവത്തിൽ ഞാൻ കണ്ടൊരു നിർഭയമാം പാർപ്പിടം, ഇത്ര സൗഖ്യമെങ്ങുമേ കാണുന്നില്ല സാധു ഞാൻ. തന്റെ ചേരുകിൻ രോഗീ
Rakshitavin per sada